ജെറൂസലേം നഗരവും ഒലിവുമലയും ബെത്ലഹേം പട്ടണവും കാണാൻ ഏവർക്കും ആഗ്രഹം കാണും എങ്ങനെ അവിടെ എത്തിപ്പെടും എന്നതായിരിക്കും ഏവരെയും അലട്ടുന്നത് പത്തനംതിട്ട മൈലപ്രയിൽ കരിങ്കുറ്റിക്കൽ ജോർജ് കോശി ഒരുക്കിയ ഡിസ്കവറി മ്യൂസിയം ആൻഡ് ബൈബിൾ റിസർച്ച് സെന്റർ ഒരു ജെറൂസലേം യാത്രയുടെ അനുഭവം തന്നെ പകർന്നു തരും യേശുവിൻ്റെ കാലത്തെ അഞ്ചിനും വസ്ത്രങ്ങളും ധരിച്ചുള്ള ഒരു യഹൂദന്റെ രൂപമാണ് മ്യൂസിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അച്ചടിയുടെ ചരിത്രം കൂടിയാണ് ഇവിടെ ബൈബിളുകളിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മുംബൈയിലെ കല്ലച്ചിലിൽ അച്ചടിപ്പിച്ച മലയാളത്തിലെ ആദ്യ പുസ്തകം ബൈബിൾ ആയിരുന്നു അൻപത് കോപ്പികൾ അച്ചടിച്ചതിൽ ഇന്ന് മൂന്ന് കോപ്പികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇതിലൊന്ന് ഈ മ്യൂസിയത്തിലുണ്ട് സമ്പൂർണ്ണ ബൈബിൾ ഒരു പേജിൽ ഉൾക്കൊള്ളിച്ച് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ചെറിയ അക്ഷരങ്ങളിലുള്ള ഇതിലെ വരികൾ വായിക്കാൻ അത്ര ശേഷിയുള്ള ലെൻസ് വേണം കളിമൺ ഫലകത്തിൽ എഴുതിയ ബൈബിൾ പാപ്രസ് ബൈബിളിന്റെ അവശേഷിക്കുന്ന ഏകഭാഗത്തിന്റെ മാതൃക തൂവലും മഷിയും ഉപയോഗിച്ച് എഴുതിയ ബൈബിളിന്റെ മാതൃക കനം കുറഞ്ഞ ബൈബിൾ കനം കൂടിയ ബൈബിൾ എന്നിങ്ങനെ പോകുന്നു മ്യൂസിയം കാഴ്ചകൾ മുപ്പത് തവണ ജെറുസലേം യാത്ര നടത്തിയ ജോർജ് കോശി ഈ യാത്രകളിലാണ് മ്യൂസിയം കാഴ്ചകളിൽ പലതും വാങ്ങിയത് ബാല്യമുതൽ ഞാനൊരു പത്ത് മുപ്പത്തൊന്ന് രാജ്യങ്ങളിൽ ഈ നാടുകൾ സഞ്ചരിച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും ആദ്യം അവിടുത്തെ സാംസ്കാരിക മ്യൂസിയം കൾച്ചറൽ മ്യൂസിയംസ് ആണ് പോയി വിസിറ്റ് ചെയ്യാറുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധ നാടുകൾ നാടുകളെന്നറിയപ്പെടുന്ന ഇസ്രയേലിൽ മറ്റും പതിവായി പോകേണ്ട ഒരു ആവശ്യകത എനിക്കുണ്ടായി ഒരു പഠനം നടത്താൻ വേണ്ടിയാണ് രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച യേശുവിൻ്റെ കാലത്തെ ആ കൾച്ചറൽ കോൺടക്സ്റ്റിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ ജീവിതം ഒന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു ശ്രമം അപ്പോൾ അവിടെ ചെന്ന് പലതവണ അവിടുത്തെ ഒരു അഭിമാരുടെ കൂടെയൊക്കെ ഇരുന്ന് പല കാര്യങ്ങൾ പഠിച്ചപ്പോൾ കൗതുകരമായ ഒട്ടേറെ കാര്യങ്ങൾ കാണുവാനിടയായി പക്ഷേ എല്ലാവർക്കും അവിടെ ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും അവസരം ലഭിക്കാറില്ല അതുകൊണ്ട് ലഭ്യമായ കുറേ വിവരങ്ങൾ ഒന്ന് ശേഖരിച്ച് ഒരു മ്യൂസിയത്തിൻ്റെ രൂപത്തിൽ ആക്കിയാൽ ആളുകൾക്ക് കാണുവാൻ സൗകര്യമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ഇത്ര ഒരു മ്യൂസിയം തുടങ്ങാൻ ഒരു പ്രേരകമായി തീർന്നത് പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കയറി വരുമ്പോൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഒരു യഹൂദ ബാലൻ്റെ രൂപത്തിലുള്ള ഒരു പ്രതിമയാണ് ഒരു ടിപ്പിക്കൽ ജ്യൂ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി യേശുവിൻ്റെ കാലത്തെ അഞ്ച് തരം വസ്ത്രങ്ങൾ അത് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് ഒപ്പം തലയിൽ വിൽക്കുന്ന കിപ്പ നെറ്റിമേൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനിക്കുമ്പോൾ വിൽക്കുന്ന ഒരു പ്രത്യേക ഉപകരണം അതൊക്കെയുണ്ട് അതുകൂടാതെ എഴുത്തിൻ്റെ ചരിത്രം അത് വേദപുസ്തവത്തിൻ്റെ ചരിത്രം കൂടെയാണ് ആദ്യമായി എഴുതപ്പെടുന്നത് ശില ചില ഫലങ്ങളിലാണ് കൽപ്പലകളിൽ തന്നെയാണ് ആദ്യത്തെ എഴുത്ത് വരുന്നത് ദൈവം തന്നെ മോശയ്ക്ക് പത്ത് കൽപ്പന കൊടുത്തതായിട്ട് നാം കാണുന്നുണ്ട് അതിൻ്റെ മാതൃക ഇവിടെയുണ്ട് അതുകൂടാതെ ക്യൂനിഫോം ടാബ്ലറ്റ്സ് ഇവിടെയുണ്ട് അതുപോലെ പേപ്പറസ് ബൈബിൾ ചുരുളുകളിൽ എഴുതിയ ബൈബിൾ അതോടൊപ്പം തന്നെ മമ്മിഫൈ ചെയ്ത ബോഡി കാത്തു സൂക്ഷിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഈജിപ്ഷ്യൻ പവിലിയൻ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് അന്ധന്മാരുടെ ബൈബിൾ ബൈബിള് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈസ് ക്യാച്ച് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ അടിച്ച ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ച ബൈബിൾ ബോംബെയിലെ കൂറിയർ പ്രസ്സിൽ കല്ലച്ചൽ അച്ചടിച്ചതാണ് അന്ന് ചതുര വടിവുള്ള അക്ഷരമായിരുന്നു മലയാളത്തിനുണ്ടായിരുന്നത് ഇന്ന് ലോകത്ത് ആകെ അൻപത് കോപ്പി അച്ചടിച്ചതിൽ മൂന്ന് കോപ്പി മാത്രമേ ലഭ്യമായിട്ടുള്ളൂ അതിലൊന്ന് ഈ മ്യൂസിയത്തിലാണ് ഉള്ളത് അതുപോലെയുള്ള അമൂല്യമായ പല വസ്തുക്കൾ സമാഗമന കൂടാരത്തിൻ്റെ മാതൃക എരിശുലയും ദേവാലയത്തിൻ്റെ മാതൃക ഞാങ്ങണച്ചെടിയുടെയും അതുപോലെ ഒലിവ് വൃക്ഷത്തിൻ്റെയൊക്കെ ശാഖകൾ തുടങ്ങി നിരവധി കാഴ്ചകളാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇവിടെ താല്പര്യമുള്ളവർ അറിഞ്ഞു കേട്ട് ധാരാളം പേര് വരാറുണ്ട് വലിയ പബ്ലിസിറ്റി ആണെന്നില്ല ഞങ്ങൾ കൊടുക്കാറില്ല എങ്കിൽ പോലും ഇവിടെ ഞങ്ങൾ യാതൊരു ഫീസും വെച്ചിട്ടില്ല ഇതൊരു കൊമേഴ്സ്യൽ വെഞ്ചുറല്ല അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മനസ്സിലെ ഒരു താല്പര്യം അടുക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ താല്പര്യമുള്ള ആർക്കും ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അവൈലബിൾ ആണെങ്കിൽ വന്ന് കാണാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ധാരാളം പള്ളികളിൽ നിന്നും സൺഡൽ സ്കൂളിൽ നിന്നും ചരിത്രം പഠിക്കാൻ താല്പര്യമുള്ള പല വ്യക്തികളും കടന്നു വരാറുണ്ട് ഈജിപ്റ്റിലെ നാണയങ്ങൾ കറൻസികൾ യഹൂദന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ കാഹളം മുഴക്കുന്ന റാം എന്ന മൃഗത്തിൻ്റെ കൊമ്പ് ഗോലിയാത്തിനെ കൊല്ലാൻ ഉപയോഗിച്ച കവണയുടെ മാതൃക ഒലിവ് തടിയിലുള്ള ബൈബിൾ പ്രാചീന മലയാളത്തിലുള്ള ബൈബിൾ ഓലക്കേറിലുള്ള ബൈബിൾ എല്ലാം ഡിസ്കവറി മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻ്ററിലുണ്ട് ബിസി രണ്ടായിരം മുതൽ എ ഡി രണ്ടായിരം വരെയുള്ള പ്രമുഖ ലോക സംഭവങ്ങളും ക്രിസ്തുവിന്റെ വംശാവലി പട്ടികയും എല്ലാം പഠനത്തിന് സഹായകരമായ തരത്തിലാണ് മ്യൂസിയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് നോഹയുടെ പെട്ടകത്തിന്റെ മാതൃകയും ഈ മ്യൂസിയത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്ന ഒരു ഒരു ആകൃതിയിൽ അല്ലെങ്കിൽ കപ്പലിന്റെ ആകൃതിയിലൊക്കെ ഉള്ളത് എന്നാലൊരു വലിയ ഫുട്ബോൾ ബോട്ടിനേക്കാൾ വലിപ്പമുള്ള ഈ മാതൃകയിലുള്ള ഒരു ബോട്ടായിരുന്നു ഇത് ആളുകൾക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ളതല്ല വെള്ളത്തിന് മീതെ മുങ്ങിപ്പോകാതെ കിടക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഇതുപോലെ മൂന്ന് തട്ടുകളുള്ള ഇങ്ങേ സൈഡിൽ ഒരു വാതിൽ മാത്രമുള്ള പല ആയിട്ട് തിരിച്ചിരിക്കുന്ന ഒന്നായിരുന്നു നോഹയുടെ പെട്ടകം അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന ജലജീവികളല്ലാത്ത എല്ലാ ജീവികളുടെയും സ്പീഷീസിൽ ഈ രണ്ടെണ്ണത്തിന് വീതം ഇതിനകത്ത് കീപ്പ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഇന്ന് അത് സാധ്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ അമേരിക്കയിലുള്ള റിയൽ സൈസില് നോവാസ് ആർക്ക് പണിതിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ സ്പീഷീസിലെ ഈ രണ്ടെണ്ണത്തിനെ അവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട് ഇതായിരുന്നു നോഹയുടെ പെട്ടകത്തിൻ്റെ മാതൃക സംസ്കൃതി ന്യൂസ് പത്തനംതിട്ട